നമസ്കാരം പാചകവാതക വിലയിൽ വീണ്ടും വൻ വർധനവ് ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന് അൻപത് രൂപ ഉയർന്നു എഴുന്നൂറ്റി രൂപയായിട്ടുണ്ട് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് മുപ്പത്തിയേഴ് രൂപയാണ് ഉയർന്നിട്ടുള്ളത് ആയിരത്തി മുപ്പത് രൂപയിൽ പുതുക്കിയ വില ഇന്ന് മുതൽ നിലവിൽ വന്നു ഒരു മാസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് എൽ പി ജി വില ഉയരുന്നത് കേരളത്തിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹളങ്ങൾ കഴിഞ്ഞ ശേഷമാണ് പാചകവാതക വില വീണ്ടും കുതിച്ചുയർന്നത് ഈ മാസം രണ്ടാം തവണയാണ് പാചകവാതക വിലയിൽ മാറ്റം വരുന്നത് ഈ മാസം രണ്ടിനാണ് ഇതിനു മുൻപ് വില കൂട്ടിയത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധാരണക്കാരുടെ വീട്ടിൽ അടുപ്പിരിയണമെങ്കിൽ തീ വില നൽകി ഗ്യാസ് വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ പാചകവാതക വില ഉയർന്നതിനു പുറമെ സബ്സിഡി മാസങ്ങളായി ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്താത്ത അവസ്ഥയും ഉണ്ട് എന്നാണ് വിവരം ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അഞ്ച് മാസമായി സബ്സിഡി തുക വരുന്നില്ല എന്നതാണ് വസ്തുത സബ്സിഡിയുള്ള പാചകവാതകത്തിനും ഇല്ലാത്തതിനും ഒരേ വിലയായതോടുകൂടിയാണ് സബ്സിഡി തുക പൂജ്യമായത് ഇല്ലാത്തവരും ഒരേ വിലയാണ് നൽകുന്നത് കോവിഡിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഇടിഞ്ഞതോടുകൂടി സബ്സിഡി ഇല്ലാത്ത പാചകവാതകത്തിന്റെ വില കുത്തനെ കുറഞ്ഞു കൊച്ചിയിൽ കേന്ദ്ര സംസ്ഥാന ജി എസ് ടി ഉൾപ്പെടെ രണ്ട് വിലയും മാസങ്ങളായി അറുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയായിരുന്നു ഇതിൽ നിന്നും ഏതാനും ദിവസം മുൻപ് അൻപത് രൂപ കൂടി ഉയർത്തുകയും ചെയ്തു ദൂരപരിധി അനുസരിച്ച് മറ്റ് പ്രദേശങ്ങളിൽ വ്യത്യാസവും ഉണ്ടാകും ഇന്ത്യയിൽ പാചകവാതക വില കണക്കാക്കുന്നത് ഇറക്കുമതിക്ക് സമമായ തുകയ്ക്കാണ് അന്താരാഷ്ട്ര വിപണിയിലെ വില കടത്തുകൂലി ഇൻഷുറൻസ് തുറമുഖ കൂലി കസ്റ്റംസ് ഡ്യൂട്ടി തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടെയാണ് ഈ നിരക്ക് ഇതിനു പുറമെ ബോട്ടിലിംഗ് ചാർജ് ഡീലർ കമ്മീഷൻ ജി എസ് ടി എന്നിവയും ഉൾപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നാലും രൂപയുടെ വില ഇടിഞ്ഞാലും പാചകവാതകത്തെ നേരിട്ട് ബാധിക്കും ഇതിനാൽ ഓരോ മാസത്തിന്റെയും തുടക്കത്തിൽ തന്നെ എണ്ണ കമ്പനികൾ പാചകവാതക വില നിശ്ചയിക്കും ഇക്കാരണത്താൽ സർക്കാർ പ്രതിമാസമാണ് സബ്സിഡി തുക നിശ്ചയിക്കുക പാചകവാതക വില നിശ്ചയിക്കുന്നതിലെ മറ്റ് മാനദണ്ഡങ്ങൾ രഹസ്യാത്മകമാണ് എന്നാണ് എണ്ണ കമ്പനി അധികൃതർ പറയുന്നത് ജൂൺ മുതൽ ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതക വില വ്യത്യാസമില്ലാതെ തുടർന്നുമുണ്ട് ഇതേ വിലയിലേക്ക് സബ്സിഡി ഇല്ലാത്ത പാചകവാതക വിലയും എത്തിയതോടുകൂടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി അനുസരിച്ച് സബ്സിഡി തുക പൂജ്യം ആയി എന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത് സബ്സിഡിയുള്ള പാചകവാതകത്തിന് ഒരു വർഷം കൊണ്ട് പടിപടിയായി ഇരുന്നൂറ് രൂപയോളമാണ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത് കോഴിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില ഇടിഞ്ഞതോടുകൂടി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പതിനാല് ദശാംശം രണ്ട് കിലോ സിലിണ്ടറിന്റെ വില ഏപ്രിലിൽ കുറച്ചിരുന്നു ഇതോടുകൂടി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ എണ്ണൂറ്റി അൻപത് രൂപ അൻപത് പൈസയായിരുന്നു കൊച്ചിയിലെ വില ഏപ്രിലിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായി പാചകവാതകം സാധാരണക്കാരന് താങ്ങാവുന്നതാക്കുന്നതിനാണ് സബ്സിഡി ഏർപ്പെടുത്തിയത്